രണ്ടാം പിണറായി സർക്കാരിൻ്റെ വാർഷിക ആഘോഷങ്ങൾ പൊലിപ്പിക്കാനൊരുങ്ങി എൽ ഡി എഫ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും വിപുലമായ റാലികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം സർക്കാരിൻ്റെ നേട്ടങ്ങളും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ വിശദമായ പ്രചാരണം നടത്തും ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് ഇരുപത് വരെ എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും ബഹുജന റാലി സംഘടിപ്പിക്കാനും എൽ തീരുമാനിച്ചു ബഹുജന റാലിയിൽ എൽ ഡി എഫ് നേതാക്കളെ കൂടാതെ മറ്റ് സംഘടനകളുടെയും സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും പങ്കെടുപ്പിക്കും അതോടൊപ്പം തന്നെ ആഹ്ലാദ റാലിയും സംഘടിപ്പിക്കും മെയ് ഇരുപതിന് തിരുവനന്തപുരത്ത് വെച്ചാണ് ആഹ്ലാദ റാലി സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എൽ ഡി എഫ് നേതാക്കളുമെല്ലാം പങ്കെടുക്കും അയ്യായിരം പേരെങ്കിലും ഓരോ റാലിയിലും പങ്കെടുപ്പിക്കണമെന്നാണ് ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിച്ചത് മണ്ഡലാടിസ്ഥാനത്തിൽ റാലി നടത്തുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നിലപാടുകൾ തുറന്നു കാണിക്കുന്ന ലഘുലേഖകൾ വീടുകളിൽ വിതരണം ചെയ്യാനും യോഗം തീരുമാനിച്ചു കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനകൾ എല്ലാം തുറന്നു കാണിക്കുന്നതായിരിക്കും വാർഷിക ആഘോഷ പരിപാടികളെന്ന് എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു അതോടൊപ്പം ബി ജെ പിയുമായി രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരണ വേലകളെ തുറന്ന് കാണിക്കും ഏപ്രിൽ പത്തിനുള്ളിൽ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റികൾ ചേരും തുടർന്നാണ് ലോക്കൽ പഞ്ചായത്ത് തല കമ്മിറ്റികൾ ചേർന്ന് റാലിയുടെ വിശദമായ പരിപാടികൾ തയ്യാറാക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഒന്നാകെ തകിടം മറിക്കുന്ന തരത്തിലാണ് യു ഡി എഫും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്നത് ൾ ഹിന്ദുത്വ വർഗീയതക്കെതിരെ ചാഞ്ചാട്ട നിലപാട് സ്വീകരിക്കുന്ന യു ഡി എഫ് നയങ്ങൾക്കെതിരെയും പ്രചാരണങ്ങൾ നടത്തും സംസ്ഥാനത്ത് അസ്വസ്ഥതകൾ പരത്താനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെയും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പോരാടും